ഹായ്, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? പേൾസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. വലിയ മഴക്കാലമൊക്കെ കഴിഞ്ഞു, ഇന്ന് നന്നായിട്ടൊന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. ഒത്തിരി ദിവസം കൂടി എല്ലാവർക്കും അങ്ങനെയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ മഴക്കാലത്തിൽ നിന്നും നമ്മുടെ കൊറോണയുടെ കെടുതികളിൽ നിന്നുമൊക്കെ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നമുക്ക് ആദ്യമേ നന്ദി പറയാം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടലകൊണ്ട് ഒരു സ്നാക്സ്. നമ്മൾ സാധാരണ കടല കൊണ്ട് ഉണ്ടാക്കുന്നത് കടലമുട്ടായി ഉണ്ടാക്കും, കടല റോസ്റ്റ് ചെയ്യും, മസാലക്കടല ഉണ്ടാക്കും, അങ്ങനെ ഓരോ റെസിപ്പികളാണ്. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് കടല ശർക്കര വരട്ടി. അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളാദ്യം ഇതൊരു 240 ml കപ്പിന് 1.5 കപ്പ് നിലക്കടലയുണ്ട്. അതിലോട്ട് ഞാനിപ്പോൾ ഒരു മുട്ട ഒഴിച്ചു. ഇനി അതിനകത്ത് ഒരു 4 ടേബിൾ സ്പൂണ്, ആദ്യം നമുക്കൊരു 2 ടേബിൾ സ്പൂൺ കടലമാവ് ഇടാം. ഇത് പുറത്തോട്ട് പോയി. ഇതും ഇത്തിരി ഉപ്പിട്ടൊന്ന് ഇളക്കാം. ആദ്യം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കാം. ആദ്യം കുറച്ചുകൂടെ കടലമാവ് വേണം. അപ്പം ആദ്യം നമ്മളൊന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കടലമാവ് ചേർക്കാം. ഈ കടല നമ്മൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, ഇതിനകത്ത് വല്ല മോശം കടലയൊക്കെ ഉണ്ട് എടുത്ത് കളഞ്ഞേക്കണം. അല്ല, നമ്മൾ നല്ല ടേസ്റ്റ് തിന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒന്ന് നല്ല കനച്ചതോ അഴുക്ക് ചുവയുള്ളതോ ഒക്കെ ആയ കടല കയറി നമ്മുടെ വായി വരും. അപ്പോൾ നമ്മൾ അത്രയും നേരം തിന്നുകൊണ്ടിരുന്ന എല്ലാ ടേസ്റ്റും നമുക്ക് പോകും. അപ്പോൾ അതുണ്ടാകാതിരിക്കാനായിട്ട് കടല എടുക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കണം. നമ്മൾ എത്ര നല്ല കടയിൽ നിന്ന് മേടിച്ചാലും ഒന്നും രണ്ടും ഒക്കെ ചിലപ്പം, ഇത് ബിഗ് ബസാറിൽ നിന്ന് മേടിച്ചതാ, കുഴപ്പമില്ല, എന്നാലും എനിക്ക് 1-2 എണ്ണം കിട്ടി, ഇതിനകത്തൊന്നും മോശം കടല. ഇതിലോട്ട് നമുക്ക് ബാക്കി 4 സ്പൂൺ കടലമാവ് കൂടി ഇടാം. കടലമാവല്ല, കോൺഫ്ലവറാണ് ഇട്ടത്. കടലമാവ് എന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. ആദ്യം ഞാൻ കോൺഫ്ലവർ എന്ന് തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പോൾ നമ്മൾ കടല പിന്നെ കോൺഫ്ലവർ തന്നെയാണ് ഇട്ടത്. ഇതിനകത്ത് നമ്മൾ കടലമാവ് ചേർക്കുന്നില്ല. നമ്മൾ സാധാരണ മസാല കടല ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടലമാവാണ് ചേർക്കുന്നത്. അതിൻ്റെ കൂടെ അരിപ്പൊടിയും കടലമാവ് കൂടി ചേർക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വരണം. എല്ലാം ഈ പൊടിക്കകത്ത് കൂട്ടി ചെയ്ത് വരണം. ഇവിടെ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഇത് വെജിറ്റബിൾ ഓയിലാണ്. നമ്മൾ അവനവന് ഉപയോഗിക്കുന്ന ഏത് ഓയിലാണ് അത് ആ ഓയിലിനകത്ത് നമ്മൾ വറുത്തെടുക്കാം. ഇടുന്ന പാടെ നമ്മളിത് ഇളക്കിയാൽ നാം പൊടി ശരിക്കും ആ കടലയെ പിടിക്കാതെ മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ ഇടുമ്പോഴേ ഇളക്കരുതെന്ന് പറഞ്ഞത്. ഒരു സ്വല്പനേരം കഴിഞ്ഞ് ഒന്ന് ആ കടലയിലോട്ട് ആ പൊടി ഒന്ന് പിടിച്ചു കഴിഞ്ഞ് മാത്രമേ നമ്മളിത് ഇളക്കാവുള്ളൂ. എന്നിട്ട് പിന്നെ ഇതൊരു 5-6 മിനിറ്റേലും വേണം കരിഞ്ഞു പോകാതെ നമ്മൾ ഇത് വറുത്ത് പോരുക. അത് കഴിഞ്ഞാണ് ശർക്കര വരട്ടുന്നത്. അങ്ങനെ തന്നെ കഴിക്കാനും നല്ലതാണ്. ഇതൊരു പുതിയൊരു മോഡൽ കാണിക്കുന്നേ ഉള്ളൂ. പിള്ളേരെ പറ്റിക്കാൻ ഓരോ സ്നാക്സൊക്കെ നമ്മൾ മാറി മാറി പരീക്ഷിക്കുന്നു, അത്രേ കാര്യമുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് കോരിയാലും തിന്നാൻ നല്ല സുഖമാണ്. ചെറു മീഡിയം ഇതിലിട്ട് ഫ്ലെയിമിലിട്ട് നമുക്ക് പതുക്കെ വറുത്ത് കോരാം. അപ്പോൾ ഇവിടെ നമ്മുടെ കടല പാകമായിട്ടുണ്ട്. നമുക്ക് വറുത്ത് കോരാം. ഒട്ടും കരിഞ്ഞൊന്നും പോകാതെ നല്ല പാകത്തിന് നമ്മളിത് വറുത്ത് കോരിട്ട് വറുത്ത് കോരുവാണ്. നമുക്കിത് വറുത്ത് കോരാം. എന്തായാലും അങ്ങനെ അധികം എണ്ണയൊന്നും പിടിക്കുന്നൊന്നുമില്ല. എണ്ണ കാര്യമായിട്ട് ഞാൻ ഒഴിച്ചതിൽ നിന്ന് കുറഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശർക്കര ഒരു 50 ഗ്രാം ശർക്കര എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന്
പാനിയാക്കാം. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചാൽ മതിയാവും. നമുക്കറിയാം നീണ്ട പാനിയല്ല, നല്ല കുറുകിയ തിക്ക് പാനിയാണ് വേണ്ടത്. പാനിയിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി ഏലക്ക പൊടിച്ചതിടാം. അത് ഏലക്ക ഞാൻ പഞ്ചസാര ഇട്ട് പൊടിച്ചതാണ്. നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. എനിക്ക് ഏലക്ക ഒരു വീക്ക്നെസ്സാണ്. കുരുമുളകും ഏലക്കായും എൻ്റെ വീക്ക്നെസ്സാണ്. എരിവുള്ള എല്ലാത്തിനകത്തും എനിക്ക് കുരുമുളക് ഇടണം. മധുരം ഇടുന്നതിനകത്തൊക്കെ ഇച്ചിരി ഏലക്കായും ഇടും. ഇവിടെ ഇപ്പം നമ്മുടെ ശർക്കര വരട്ടി, നമ്മുടെ കപ്പലണ്ടി ശർക്കര വരട്ടുന്ന പരിപാടി ഏതാണ്ട് തീർന്നത്. അതിനകത്ത് എണ്ണ, അതിനകത്ത് ഓയിൽ അല്ല ശർക്കരപ്പാനിയൊക്കെ പറ്റി. പിന്നെ നമുക്കത് ഒട്ടും ഒട്ടാതിരിക്കാൻ വേണം. നമുക്കൊരിച്ചിരി നമ്മുടെ ശർക്കര വരട്ടിക്കകത്തൊക്കെ ഇടുന്ന പോലെ ഒരു സ്വല്പം അരി വറുത്ത് പൊടിച്ചത് ഒന്ന് തൂക്കിക്കൊടുക്കാം. നിർബന്ധമില്ല, അന്നേരം പിന്നെ ഒന്ന് ഒട്ടാതിരിക്കും. ഇപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇവിടെ നമ്മുടെ വെറൈറ്റി പലഹാരം റെഡിയായി. ഇത് റെഡിയായിരിക്കുന്നു. ഇത് ഓഫ് ചെയ്യാം, എന്നിട്ട് നമുക്ക് കാണാം. അപ്പം ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതാണ്ട് കപ്പലിൻ്റെയൊക്കെ, കപ്പലിൻ്റെ മിഠായിയൊക്കെ തരുന്ന പോലെയാണ്. അത്രയും മധുരം ഇല്ലെന്നേ ഉള്ളൂ. ഏലക്ക ഒക്കെ ഇട്ടുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിള്ളേർക്കൊക്കെ ഏതായാലും ഇഷ്ടമാവും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ.